നമസ്കാരം സ്മിതാസ്വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോപി 65 ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അതിന് ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാം. നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് തിക്ക് ആവാനും പാടില്ല. ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കോളിഫ്ലവർ 2 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷമാണ് ഞാനിത് സ്ട്രെയിൻ ചെയ്തെടുത്തത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയിൽ കുറച്ചധികം വേണം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ഇരിക്കിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. പച്ചമുളകും വേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി 65 റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും വേപ്പിലയില് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.